ആത്മജ്ഞാനികളായ ഗുരുക്കന്മാർ മഹർഷിമാർ ഭാഗം രണ്ട്. ഒരു ഗുരുവിനെ അറിയാൻ തുടങ്ങുമ്പോൾ ഗുരുവിന്റെ വ്യാപ്തി എത്രമാത്രമാണെന്ന് നമുക്ക് പറയാനോ എഴുതാനോ ഒന്നും സാധിക്കില്ല. നമ്മുടെ ഉള്ളിൽ ഗുരുവിനുള്ള സ്ഥാനം വലുതായി 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 വരുന്നത് വിവരണാതീതമാണ്. നമ്മൾ എത്രമാത്രം ചെറുതാണ്, എത്രമാത്രം അകലെയാണ്, എത്ര നിസാരമാണ്, നമ്മൾ ഒന്നുമല്ല എന്ന ബോധ്യം ഓരോ നിമിഷവും കൂടി കൂടി വരും. ഒന്നും അറിയില്ലല്ലോ എന്ന് സ്വയം പരിതപിക്കും. ഇത്രയും നാളത്തെ ജീവിതം വെറും നിഷ്ഫലമായിരുന്നല്ലോ എന്ന് മനസ്സിലാകും. ഒന്നും ചോദിക്കാനോ പറയാനോ ഇല്ല, ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഇല്ല, പരാതികളോ പരിഭവങ്ങളോ ഇല്ല. ഗുരു എന്ത് നൽകിയാലും നന്ദിയോടെ സ്വീകരിക്കുക മാത്രം. ശാസനയാണെങ്കിൽ അത് നമ്മുടെ തെറ്റുകളെ ബോധ്യപ്പെടുത്തി തരാനാണെന്ന് മനസ്സിലാകും. ഇത്രയൊക്കെ ലഭിക്കാൻ എന്ത് യോഗ്യതയാണ് തനിക്കുള്ളത് എന്ന ഒരു ചോദ്യം പലപ്പോഴും ഉള്ളിൽ അവശേഷിക്കും. ഗുരുവിനോടുള്ള ആദരവ്, ബഹുമാനം, കടപ്പാട്, പ്രതിബദ്ധത, നന്ദി, ഇതൊക്കെ എങ്ങനെ പ്രകടമാക്കും എന്ന് അറിയാൻ പോലും സാധിക്കില്ല. കാരണം അതിന് ഈ ഭൗതിക തലത്തിൽ വാക്കുകളോ എക്സ്പ്രഷനുകളോ ഒന്നുമില്ല. മൗനം അത്രമാത്രം. ആ ഫീലിംഗ് ഓരോരുത്തരും അനുഭവിച്ചു തന്നെ അറിയണം. പണ്ട് പലപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ടായിരുന്നു, അകലെയേക്കാൾ അകലെയാണെങ്കിലും അരികിലേക്കാൾ അരികിലാണ് അത് അത്ഭുതം. എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്ര ഉയരത്തിലാണ് ഗുരുക്കന്മാർ. എന്നാൽ ആ ഗുരുവാണികൾ, ഗുരുതത്വം ജീവിതത്തിലുടനീളം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മാർഗദർശിയായി എപ്പോഴും കൂടെയുണ്ട്. ഗുരുതത്വത്തിലൂടെ പ്രപഞ്ച തത്വത്തിലേക്ക് ലയിച്ച് ലയിച്ച് നമ്മൾ ഇല്ലാതെയാവും. ഉപ്പുപാവ കടലിൽ മുങ്ങി ലയിച്ചില്ലാതെയാകുന്നതുപോലെ അവിടെ ഞാൻ, എന്റെ തുടങ്ങി ചിന്തകൾ ഇല്ലാതാകും. നമ്മുടെ ഈ ശരീരം ഉണ്ടെന്നുപോലും തോന്നില്ല. ഒന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. ഫലം എന്താണെന്നുകൂടി ചിന്തിക്കുകയില്ല. അങ്ങനെ ഒരു ഗുരുതത്വത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അറിവിനെ, ആത്മചൈതന്യത്തെ ചൂണ്ടിക്കാണിച്ചു തന്ന്, അതിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം കാണിച്ചു തന്ന്, നമ്മൾ ആരാണെന്ന് സ്വയം അവനവന്റെ ഉള്ളിൽ അനുഭവിപ്പിച്ചു തന്ന്, ഞാനും നിങ്ങളും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഒരേ അറിവ് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തി തന്ന്, ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഉള്ളിലാണെന്ന് അനുഭവിപ്പിച്ചു തന്ന്, നമ്മുടെ ഉള്ളിലെ അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ നീക്കി അറിവാകുന്ന പ്രകാശത്തെ നിറച്ചു തരുന്ന ഗുരു. ഗുരു എന്ന രണ്ടക്ഷരം അതിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. അവിടെ രൂപങ്ങളില്ല, വ്യക്തികളില്ല, ഒന്നുമില്ല. ആ രണ്ടക്ഷരം ചിന്തിക്കുമ്പോൾ, ഉച്ചരിക്കുമ്പോൾ, കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു തേങ്ങൽ മാത്രം. നമ്മുടെ ശ്രേഷ്ഠരായ ഗുരു പരമ്പരയോടുള്ള കടപ്പാട്, നന്ദി, പ്രതിബദ്ധത, ആദരവ്, ഈ പ്രപഞ്ചത്തോടുള്ള പ്രതിബദ്ധത, ഇവയൊക്കെ എങ്ങനെ തീർക്കും എന്ന ഒരു ചിന്ത മാത്രം. ഗുരു എന്നത് വ്യക്തിയല്ല, ഒരു തത്വമാണ് എന്ന് സ്വയം അനുഭവിച്ചു ബോധ്യപ്പെടും. ഞാൻ, എൻ്റെ, എൻ്റെ കുടുംബം, എൻ്റെ നാട്, എൻ്റെ രാജ്യം തുടങ്ങി അതിർവരമ്പുകൾ ഗുരുക്കന്മാർക്കില്ല. ലോകം മുഴുവൻ ഒന്നായി മാത്രമേ അവർക്ക് കാണാൻ സാധ്യമാകൂ. അതേസമയം ഗുരുക്കന്മാർക്കും കുടുംബമുണ്ട്. അവർക്കും തൻ്റെ കർമ്മങ്ങൾ, ഒരു പുത്രൻ്റെ, ഭർത്താവിൻ്റെ, പിതാവിൻ്റെ, സഹോദരൻ്റെ, തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന മറ്റു ജോലികൾ തുടങ്ങി എല്ലാം ചെയ്തു തീർക്കാനുണ്ട്. അതായത് ഗുരുക്കന്മാർ ഒന്നിനോടും അറ്റാച്ചിഡുമല്ല, എന്നാൽ ഒന്നിൽ നിന്നും ഡിറ്റാച്ചിഡുമല്ല. ഒരു ചേമ്പിലയിൽ എങ്ങനെയാണോ വെള്ളം നിൽക്കുന്നത്, അതുപോലെ ഒട്ടലില്ലാതെ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുന്നു. അവർക്കും നമ്മളെപ്പോലെ തന്നെ 24 മണിക്കൂറാണ് ഒരു ദിവസം. ഈ ഭൂമിയിൽ വ്യവഹാരങ്ങൾ ചെയ്തു ജീവിക്കുമ്പോൾ ശരീരപീഠയും അനുഭവിക്കേണ്ടി വരും. ഗുരുക്കന്മാർ തന്റെ കഠിന തപസ്സിലൂടെ നേടിയെടുത്ത ജ്ഞാനം ആണ് ലോകത്തിനുള്ള സംഭാവന. എന്ന് നമ്മൾ ആ ഗുരു തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്നുവോ, അന്ന് ഗുരുവിന്റെയും പ്രപഞ്ചത്തിന്റെയും അനുഗ്രഹം ഇല്ലാതെയാവും. അതുകൊണ്ട് ഓരോരുത്തരും ഗുരുതത്വത്തെ മുറുക്കി പിടിച്ച് ജീവിതയാത്ര തുടരണം. വാൽമീകി മഹർഷിയായാലും വ്യാസമുനിയായാലും ശ്രീനാരായണ ഗുരുദേവനായാലും നമ്മളെപ്പോലെ തന്നെ സാധാരണ വ്യക്തികളായി ജീവിച്ച് വർഷങ്ങളോളമുള്ള കഠിന തപസ്സിലൂടെ ആത്മജ്ഞാനം നേടി ഗുരുക്കന്മാരായി തീർന്നവരാണ്. രൂപത്തിൽ നമ്മളെ പോലെ ആണെങ്കിലും അവരിലൊക്കെ വളരെ പ്രത്യേകതകൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അവരെല്ലാം വളരെ നിഷ്ഠയോടെ സത്യവും ധർമ്മവും മുൻനിർത്തി ജീവിതം നയിച്ചവരാണ്. ശ്രീനാരായണ ഗുരുവിന്റെ വാചകങ്ങൾ തന്നെ ഉദ്ധരിക്കുന്നു, സത്യം സനാതനമായ ഭ്രമമാകുന്നു, ഈ ലോകം സത്യത്തിലാണ് നിലകൊള്ളുന്നത്, സത്യത്തെ മുൻനിർത്തി ജീവിക്കുന്നവൻ സാക്ഷാൽ യോഗിയാവുന്നു, അവർ എന്തു തന്നെ പറഞ്ഞാലും അത് തീർച്ചയായും ഫലിക്കും. അതുകൊണ്ടാണ് ഗുരുക്കന്മാർക്ക് രണ്ട് കല്ലുകളെ തപശക്തി കൊണ്ട് ഒട്ടിച്ചു ചേർക്കാനും ആർത്തിരമ്പി വരുന്ന കടലിനെ നിർത്താനും ഒക്കെ സാധ്യമായതും. മറ്റൊരു ഡയമെൻഷനിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ ചിന്തകളിൽ രൂപം കൊടുത്ത കഥാപാത്രങ്ങൾ സത്യമായി ഭവിച്ച് നമ്മുടെ ഈ തേർഡ് ഡയമെൻഷനിൽ രാമായണവും മഹാഭാരതവും സൃഷ്ടിക്കപ്പെട്ടതും.
മേൽപ്പറഞ്ഞ ഗുരുക്കന്മാർ എല്ലാം മറ്റൊരു ഡയമെൻഷനിലായതുകൊണ്ട് സാധാരണക്കാരായ നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തസ്മയി ഗുരുജിയെ നോക്കാം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ കാണാനും അനുഭവിക്കാനും സാധ്യമാണെങ്കിലും നിങ്ങൾ സൂര്യന്റെ മുന്നിൽ ഒരു പ്രത്യേക രീതിയിൽ ഇത്ര സമയം പോയിരുന്നാൽ നിങ്ങളിലെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പൗട്ടായി മനസ്സ് ശാന്തമാകുമെന്നും ചന്ദ്രന്റെ മുന്നിൽ താൻ പറയുന്നത് പോലെ ഇരുന്നാൽ ഇമ്മ്യൂണിറ്റി ലഭിക്കുമെന്നും നക്ഷത്രങ്ങൾക്ക് നിങ്ങളുടെ ദശാസന്ധിയിൽ മാറ്റം വരുത്താൻ സാധിക്കുമെന്നും ഒരു സാധാരണ വ്യക്തി പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. എന്നാൽ SMS മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ മെഡിറ്റേഷന്റെ ഉപജ്ഞാതാവായ ഗുരു പറയുമ്പോൾ അത് സംഭവിക്കുന്നു. കാഴ്ചയിൽ, രൂപത്തിൽ, സംസാരത്തിൽ എല്ലാം നമുക്ക് ആ ഗുരുവിനെ സാധാരണയൊരു വ്യക്തിയായി മാത്രമേ തോന്നുകയുള്ളൂ. എന്നാൽ എവിടെയാണ് വ്യത്യാസം? ഗുരുക്കന്മാർ സത്യം വദ ധർമ്മം ചര എന്ന പ്രപഞ്ചധർമ്മത്തിൽ ഊന്നി വളരെ നിഷ്ഠയോടെ ത്യാഗപൂർവം ജീവിതം നയിക്കുന്നവരാണ്. അങ്ങനെ സത്യത്തെ മുൻനിർത്തി ജീവിക്കുന്നവർ എന്തു തന്നെ ചിന്തിച്ചാലും പറഞ്ഞാലും അതെല്ലാം പ്രപഞ്ചം സത്യമാക്കി തീർക്കും. കാരണം അവർ സൂക്ഷ്മ ലോകത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ വക്താക്കളാണ്. നിസ്വാർത്ഥമായി സ്വയം സമർപ്പിച്ച് പ്രപഞ്ചത്തിന്റെ ഒരു പേനയായി നിൽക്കുന്ന ഗുരുക്കന്മാർക്ക് പ്രപഞ്ചം നൽകുന്ന അനുഗ്രഹമാണത്. ഗുരുക്കന്മാർ എല്ലാം സ്വയം പ്രൊമോട്ടഡ് ആണ്. അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഗുരുവിനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും പ്രപഞ്ചമാണ്. ഇനി പ്രൊമോഷൻ വേണ്ടത് നമ്മൾ സാധാരണ മനുഷ്യർക്കാണ്. ഒന്ന് ഓർത്തു നോക്കിയാൽ മൃഗങ്ങളെക്കാൾ താഴെയല്ലേ നമ്മൾ? മൃഗങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ ഭാഷ മനസ്സിലാക്കാനെങ്കിലും സാധിക്കുന്നുണ്ട്. അവർ പ്രപഞ്ച നിയമമനുസരിച്ച് ജീവിക്കുന്നു. നമ്മൾ മനുഷ്യർക്ക് കോംപ്ലിക്കേറ്റഡ് മെമ്മറി കാരണം അതുകൂടി സാധിക്കുന്നില്ല. ആദ്യം നമ്മൾ കോംപ്ലിക്കേറ്റഡ് മെമ്മറി വൈപ്പൗട്ട് ചെയ്ത് ആ പ്രപഞ്ച ഭാഷ മനസ്സിലാക്കാൻ പഠിച്ചാൽ മാത്രമേ മൃഗങ്ങളുടെ തലത്തിലേക്കെങ്കിലും ഉയരുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ജ്ഞാനത്തിലേക്ക് ആഗ്രഹിക്കാനെങ്കിലും സാധ്യമാവുകയുള്ളൂ. ജ്ഞാനം, അതായത് തിരിച്ചറിവ് അല്ലെങ്കിൽ വിവേകം വന്നാൽ മാത്രമേ മനുഷ്യനാവുകയുള്ളൂ. അപ്പോൾ മനുഷ്യൻ എന്ന പേരിനു പോലും യോഗ്യത നേടണമെങ്കിൽ എത്ര കടമ്പ കടക്കണമെന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കൂ. അങ്ങനെയുള്ള നമ്മളാണ് ഗുരുക്കന്മാരെ ജഡ്ജ് ചെയ്യുന്നത്. വാൽമീകി മഹർഷി വേടനാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചാൽ ആർക്കാണ് നഷ്ടം? പഴയ കാലം എന്തു തന്നെ ആയാലും തെറ്റ് തിരിച്ചറിഞ്ഞ് മാറാൻ തയ്യാറായപ്പോൾ മഹർഷിയായി മാറി. അത് മനസ്സിലാക്കാതെ പുച്ഛിക്കുന്നവർക്ക് ആ മഹാത്മാക്കളുടെ ജ്ഞാനമാണ് നഷ്ടമാകുന്നത്. സ്വയം ഉയരാനുള്ള ഒരു അവസരമാണ് ഇതുകൊണ്ട് നമുക്ക് നഷ്ടമാകുന്നത്. വ്യാസമുനി മുക്കുവനാണ്, ശ്രീനാരായണ ഗുരു ഈഴവനാണ് എന്നൊക്കെ പറഞ്ഞ് അംഗീകരിക്കാൻ വിഷമിച്ചാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. ലോകത്ത് അനേകം ഡോക്ടർമാരും എഞ്ചിനീയർമാരും കർഷകരും ബിസിനസ്സുകാരും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കോടി ജനങ്ങളിൽ ഒരു ഗുരുവിനെ പോലും കാണാൻ സാധ്യമല്ല. കാരണം അതിന് നാം നമുക്കുള്ളതെല്ലാം ത്യജിക്കണം. ത്യാഗത്തിനും പ്രത്യേകതയുണ്ട്. പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ ത്യജിക്കണം. അങ്ങനെയുള്ള ത്യാഗമാണ് സമർപ്പണം. അത്ര എളുപ്പത്തിൽ സാധ്യമായ ഒരു കാര്യമല്ല അത്. അത്രമാത്രം നിസ്വാർത്ഥരാവണം. പ്രപഞ്ചത്തിന്റെ കയ്യിൽ ഒരു പേനയായി നിലകൊള്ളാൻ സാധിക്കണം. പേനയ്ക്ക് സ്വന്തമായി എഴുതാൻ കഴിയില്ല. എഴുത്തുകാരന്റെ ശ്രേഷ്ഠതയ്ക്കനുസരിച്ചാണ് ആ പേനയുടെ മഹത്വം. സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായി ജീവിക്കണം. അപ്പോൾ മാത്രമേ പ്രപഞ്ചം അനുഗ്രഹിക്കുകയുള്ളൂ. ആത്മജ്ഞാനിയായ ഒരു ഗുരുവിൽ നമുക്ക് മേൽപ്പറഞ്ഞ ഏതൊരു പ്രവർത്തന മേഖലയിലുമുള്ള ജ്ഞാനം ദർശിക്കാൻ സാധിക്കും. ഏറ്റവും അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ശ്രീനാരായണ ഗുരു ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ശ്രീനാരായണ ഗുരു ഏറ്റവും നല്ല സാമൂഹ്യ പരിഷ്കർത്താവും സാഹിത്യകാരനും കവിയും കർഷകനും അധ്യാപകനും വൈദ്യനും ശാസ്ത്രജ്ഞനും തത്വചിന്തകനും ദാർശനികനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും പണ്ഡിതനും തന്ത്രിയും സന്യാസിയും സർവോപരി ആത്മജ്ഞാനിയായ ഒരു മഹാഗുരുവുമായിരുന്നു. പ്രായോഗിക ജീവിതത്തിൽ ഏതൊരു മേഖല എടുത്തു നോക്കിയാലും ഒരു റോൾ മോഡലായി സ്വീകരിക്കാവുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു. തങ്ങളിൽ ഒരാളായി നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ ബുദ്ധിമുട്ടില്ല. ഗുരുദേവന്റെ പ്രമുഖ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികൾ എഴുതിയതുപോലെ സർവ്വലോകത്തിനും അനുരൂപനായ ഒരു മഹാഗുരു. അങ്ങനെ ഒരു ഗുരുവിനെ അല്ലെങ്കിൽ ഗുരു പരമ്പരയെ നമ്മൾ ഏതു തലത്തിൽ ഇരുത്തണമെന്ന് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കണം. ഗുരുവിനെ ഗുരുവായി അംഗീകരിച്ച് സ്വയം പ്രപഞ്ചത്തിൽ സമർപ്പിച്ചാൽ ആ ഗുരുവിന്റെ ജ്ഞാനം നമുക്കും പ്രാപ്യമാണ്. ഗുരുക്കന്മാരുടെ നിസ്വാർത്ഥത, തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ പ്രപഞ്ചധർമ്മം അനുസരിച്ച് കർമ്മം ചെയ്യുക എന്നതാണ് നിസ്വാർത്ഥത. കർമ്മഫലം പ്രപഞ്ചത്തിന്റെ വരദാനമാണ്. സൂര്യപ്രകാശവും വായുവും ആകാശവും ഭൂമിയും ജലവും തുടങ്ങി എല്ലാം പ്രപഞ്ചം നമുക്ക് ഒരുപോലെയാണ് നൽകുന്നത്. അവിടെ നല്ലവനെന്നോ ചീത്തയെന്നോ പക്ഷി മൃഗാദികളെന്നോ സസ്യലതാദികളെന്നോ യാതൊരു ഭേദവുമില്ല.
അത്ര നിസ്വാർത്ഥമായാണ് എല്ലാം നമുക്ക് ദാനമായി പ്രപഞ്ചം നൽകുന്നത്. ആരുടെയും ക്വാളിറ്റി നോക്കിയിട്ടല്ല, എന്നാൽ അത് സ്വീകരിക്കുന്ന നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് എല്ലാറ്റിനും വ്യത്യാസം വരുന്നു. പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എത്ര പൊരി വെയിലത്തും ചൂട് അനുഭവപ്പെടില്ല, എത്ര കൊടും തണുപ്പത്തും തണുപ്പിനെ ഇഷ്ടപ്പെടാൻ സാധിക്കും. നമ്മുടെ ശ്വാസകോശം കേടായതുകൊണ്ടാണ് നമുക്ക് ശ്വാസം മുട്ട് വരുന്നത്, അല്ലാതെ പ്രപഞ്ചം നൽകാത്തതുകൊണ്ടല്ല. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായാണ് മനുഷ്യനൊഴികെ പ്രപഞ്ചത്തിലെ സകലതും നിലകൊള്ളുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റാലും ഇല്ലെങ്കിലും സൂര്യനെ നോക്കിയാലും ഇല്ലെങ്കിലും സൂര്യൻ കറക്റ്റ് സമയത്ത് ഉദിച്ചു വരും. ഒരു മാങ്ങയുടെ അണ്ടി അതിന് വളരാൻ ആവശ്യമായ ഒരു സാഹചര്യം വന്നു ചേരുമ്പോൾ അത് മുളച്ച് ജീവൻ പുറത്തു വരും. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ സ്ഥലത്ത് മാത്രമേ വളരൂ എന്നില്ല. അതിലുണ്ടാകുന്ന മാങ്ങ പക്ഷികളോ പുഴുക്കളോ മനുഷ്യനോ ആര് തിന്നാലും മാവിന് സംതൃപ്തി മാത്രമേയുള്ളൂ, സ്വാർത്ഥതയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനൊഴികെ എല്ലാ ജീവജാലങ്ങളും ആത്മസുഖം അനുഭവിച്ച് നിസ്വാർത്ഥമായി നിലകൊള്ളുന്നു. മനുഷ്യന്റെ സ്വാർത്ഥത അവനെ മനസമാധാനമില്ലാതെ അലഞ്ഞു ജീവിക്കാൻ കാരണമാക്കുന്നു. പ്രപഞ്ചത്തെ പോലെ തന്നെ നിസ്വാർത്ഥരാണ് ഗുരുക്കന്മാർ. അവർ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഒരു നന്ദി പോലും. നമ്മൾ ഗുരുക്കന്മാരെ ചീത്ത പറഞ്ഞാലും പുച്ഛിച്ചാലും പ്രശംസിച്ചാലും പുകഴ്ത്തിയാലും ഒന്നും അവരെ ബാധിക്കില്ല. ഒന്നിനോടും ഒട്ടലില്ലാതെ ജീവിക്കുന്നവരാണ് ഗുരുക്കന്മാർ. ഓരോരുത്തരും എന്താണോ ചിന്തിക്കുന്നത്, ആ ചിന്തകളുടെ ഫലം അവരവർ തന്നെയാണ് അനുഭവിക്കുന്നത്. ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്ന നിമിഷം സ്വന്തം മനസാക്ഷി ആദ്യം അതറിയും. അത് മനസ്സിലേക്കും, മനസ്സ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിനാൽ നമ്മളുടെ എല്ലാ ചിന്തകളും പ്രപഞ്ചത്തിലേക്കും വ്യാപിക്കും. നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് പ്രപഞ്ചമാണ് ഓരോരുത്തർക്കുമുള്ള നല്ലതും ശിക്ഷയും കൊടുക്കുന്നത്. ഒരു കണ്ണാടി പോലെയാണത്. നല്ലത് ചിന്തിച്ചാൽ പ്രപഞ്ചം നല്ലത് തരും, മോശം ചിന്തിച്ചാൽ അതിനുള്ള ശിക്ഷയും പ്രപഞ്ചം തരും. ഗുരുക്കന്മാർ നന്മയിലേക്കുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. അതനുസരിച്ച് ജീവിച്ചാൽ ജീവിതം സഫലമാക്കാം, ഇല്ലെങ്കിൽ ദുഃഖത്തിലും ദുരിതത്തിലും മുങ്ങി മനസമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കാം. എന്ത് വേണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം അവനവനുള്ളതാണ്. നമ്മൾ മനുഷ്യർ അഹങ്കാരം കൊണ്ട് സ്വയം നശിക്കുമ്പോൾ അവരെ നേരെയാക്കാൻ വേണ്ടി ഗുരുക്കന്മാർ ശാസിക്കേണ്ടവരെ ശാസിക്കുകയും അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുകയും ആശ്വസിപ്പിക്കേണ്ടവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. പ്രപഞ്ചത്തിന്റെ വഴിതെറ്റിപ്പോയ മക്കളെയെല്ലാം തിരികെ പ്രപഞ്ചത്തിന് സമർപ്പിക്കുക എന്നൊരു ചിന്ത മാത്രമാണ് ഇതിനു പിന്നിൽ. ഗുരുക്കന്മാർക്ക് ആരോടും ഒന്നിനോടും പ്രത്യേകിച്ച് ഇഷ്ടക്കൂടുതലോ ഇഷ്ടക്കുറവോ ഇല്ല. സകല ചരാചരങ്ങളോടും അനുകമ്പയാണ് അവർക്കുള്ളത്. പ്രപഞ്ചത്തോടുള്ള തീർക്കാനാവാത്ത കടപ്പാട് അല്ലെങ്കിൽ പ്രതിബദ്ധതയാണ് തങ്ങൾ അനുഭവിച്ച അറിവ് പകർന്നു നൽകുന്നതിലൂടെ ഗുരുക്കന്മാർ നിറവേറ്റുന്നത്. ഗുരുവിനുള്ള അനുഗ്രഹം നൽകുന്നത് പ്രപഞ്ചമാണ്. ഋഷീവരന്മാർ ഒരിക്കലും തനിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് സുഖമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടില്ല. സമസ്ത ലോകവും സുഖമായിരിക്കാൻ മാത്രമേ ആഗ്രഹിച്ചിട്ടും അനുഗ്രഹിച്ചിട്ടുമുള്ളൂ. അതാണ് ആശ സംസ്കാരത്തിന്റെ ശ്രേഷ്ഠതയും. തനിക്ക് സന്തോഷമായിരിക്കണമെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാം സന്തോഷമായിരിക്കണം എന്നൊരവസ്ഥ അനുഭവത്തിൽ അറിയാൻ സാധിക്കും. ഇതൊരു അനുഭവ തലമാണ്. എത്ര വായിച്ചാലും പറഞ്ഞാലും മനസ്സിലാവില്ല. ഭാരതത്തിന്റെ സംസ്കാരം ഇതാണ്. ശ്രേഷ്ഠമായ ഈ അറിവ് സ്വീകരിക്കുന്ന നമ്മൾ ഗുരു പരമ്പരയോടും പ്രപഞ്ചത്തോടും അത്രമാത്രം പ്രതിബദ്ധതയും ബഹുമാനവും ആദരവും കടപ്പാടും നന്ദിയും നമ്മുടെ ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഉടനീളം പ്രതിഫലിപ്പിക്കണം. ഗുരുവിനെ വന്ദിച്ചാലും ഇല്ലെങ്കിലും ഗുരുക്കന്മാർക്ക് ഒരേറ്റക്കുറച്ചിലും സംഭവിക്കില്ല. എന്നാൽ ഒരു ഗുരുവിനെ നിന്ദിക്കുമ്പോൾ നമുക്ക് നന്നാവാനുള്ള ഒരവസരം നഷ്ടമാകുന്നു. പ്രപഞ്ചം എന്ന മഹാഗുരുവിനെ അറിയാനുള്ള ഒരവസരം ഇല്ലാതായി പോകുന്നു. നമുക്ക് കിട്ടിയ ഈ ജന്മവും ജീവിതവും നിഷ്ഫലമാകുന്നു. നഷ്ടം നമുക്ക് മാത്രം.